നിപ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഇ ഹെൽത്ത് റിയൽ ടൈം നിപ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ സർക്കാർ നേതൃത്വത്തിൽ തയ്യാറാക്കി. ഭാവിയിൽ എല്ലാ സാംക്രമിക രോഗങ്ങളുടെയും വിവരങ്ങളും ശേഖരിക്കാനും സൂക്ഷിക്കാനുമാകുന്ന തരത്തിലാണ് ഈ പുത്തൻ സോഫ്റ്റ്വെയർ സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഫീൽഡ് തല സർവേക്ക് പോകുന്നവർക്ക് വിവരങ്ങൾ അപ്പപ്പോൾ സോഫ്റ്റ്വെയർ ചേർക്കാനും സാധിക്കും. കേരളത്തെ ആശങ്കയിലാക്കിയ നിപ വൈറസ് ബാധിച്ച് ഒരു കുട്ടി മരിച്ചതോടെ വലിയ ആശങ്കയിലൂടെയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിക്കൊണ്ടുമായിരുന്നു നമ്മുടെ സംസ്ഥാനം കടന്നുപോയിരുന്നത്. കൂടാതെ പരിശോധിച്ച സാമ്പിളുകളെല്ലാം നെഗറ്റീവായെന്ന വാർത്ത കൂടി പുറത്തു വന്നതോടെ സംസ്ഥാനത്തു നിന്നും ഭീതിയൊഴിയുകയാണ്. മരിച്ച കുട്ടിയുമായി ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തിയവരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. നിലവിൽ 68 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ കഴിയുന്നത്. 42 ദിവസം നിരീക്ഷണം തുടരും. ഇവരിൽ രോഗലക്ഷണങ്ങളുള്ള എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. അതേസമയം നിപ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഇ ഹെൽത്ത് റിയൽ ടൈം നിപ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ സർക്കാർ നേതൃത്വത്തിൽ തയ്യാറാക്കി കഴിഞ്ഞു. ഭാവിയിൽ എല്ലാ സാംക്രമിക രോഗങ്ങളുടെയും വിവരങ്ങളും ശേഖരിക്കാനും സൂക്ഷിക്കാനുമാകുന്ന തരത്തിലാണ് ഈ പുത്തൻ സോഫ്റ്റ്വെയർ സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഫീൽഡ് തല സർവേക്ക് പോകുന്നവർക്ക് വിവരങ്ങൾ അപ്പപ്പോൾ സോഫ്റ്റ്വെയറിൽ ചേർക്കാനും സാധിക്കും. നിപ വൈറസ് രോഗബാധയുടെ ഉറവിടം കണ്ടെത്തുന്നതിന് വവ്വാലുകളെ പരിശോധിക്കാൻ പ്രത്യേക ദൗത്യ സംഘം ഇന്ന് കോഴിക്കോട് ജില്ലയിൽ എത്തുന്നുണ്ട്. ജീവികളുടെ സാമ്പിൾ ശേഖരണം സംബന്ധിച്ച കാര്യത്തിൽ ഏകോപനം ഉറപ്പാക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് സ്ഥലത്ത് പിറ്റേന്ന് തന്നെ പരിശോധന നടത്തി സാമ്പിൾ ശേഖരിച്ചിരുന്നു. ഭോപ്പാലിൽ നിന്നുള്ള NIV സംഘമാണ് ഇന്ന് സംസ്ഥാനത്ത് സ്രോതസ് കണ്ടെത്താനായി എത്തുന്നത്. വവ്വാലുകളിൽ നിന്നുൾപ്പെടെ സാമ്പിളുകൾ ശേഖരിക്കുമെന്നും നിർദ്ദേശമുണ്ട്. നിയന്ത്രണങ്ങൾ ഏത് രീതിയിൽ തുടരണമെന്നതിൽ തീരുമാനം ചർച്ചയ്ക്ക് ശേഷം മാത്രമാകും. നിപ ചികിത്സയുമായി ബന്ധപ്പെട്ട മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നിരീക്ഷണത്തിലുള്ളവർക്കായി പോയിന്റ് ഓഫ് കെയർ പരിശോധനയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിരുന്നു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിലും സമീപ പ്രദേശങ്ങളിലും 25 വീടുകളിൽ 2 വളണ്ടിയർമാർ എന്ന നിലയിൽ ഹൗസ് സർവേലൻസും ആരംഭിച്ചു. ജില്ലയിൽ 2-ാമത്തെ തവണ രോഗബാധ വന്ന സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനയെക്കുറിച്ചും ആലോചനകൾ നടക്കുന്നുണ്ട്.